ിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറു. പ്രധാന വാർത്തകൾ. ടു ജി ലൈസൻസുകൾ സുപ്രീംകോടതി റദ്ദാക്കി. 4 മാസത്തിനകം ലൈസൻസുകൾ ലേലം ചെയ്ത് നൽകണമെന്ന് സുപ്രീംകോടതി. പി ചിദംബരത്തിനെ പ്രതിയാക്കണമെന്ന ഹർജിയിൽ തീരുമാനം വിചാരണ കോടതിക്ക് വിട്ടു. ഇനിയുള്ള സിബിഐ അന്വേഷണത്തിന് സിവിസിയുടെ മേൽനോട്ടം. ടെലികോം കമ്പനികൾക്ക് കനത്ത തിരിച്ചടി. എ രാജ 11 കമ്പനികൾക്ക് നൽകിയ 122 2G ലൈസൻസുകൾ റദ്ദായി. 6 ടെലികോം കമ്പനികൾക്ക് പിഴ. കേരളത്തിലെ യൂണിനോർ, വീഡിയോകോൺ, എയർസെൽ എന്നിവരുടെ 2G ലൈസൻസുകൾ റദ്ദാകും. മൊബൈൽ സേവനത്തെ ബാധിക്കില്ല. 2G ലേലം ഉടനെ നടത്തുമെന്ന് ട്രായ് ചെയർമാൻ. കോൺഗ്രസിൽ വിവാദ പ്രസ്താവനകൾ വിലക്കി. ലംഘിച്ചാൽ കർശന നടപടിയെന്ന് രമേശ് ചെന്നിത്തല. വക്കകമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കും. പോസ്റ്റർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയെന്നും KPCC പ്രസിഡന്റ്. ഈജിപ്തിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ആരാധകർ ഏറ്റുമുട്ടി. 73 പേർ മരിച്ചു. 1000-ൽ അധികം പേർക്ക് പരിക്ക്. കുറ്റാരോപണങ്ങൾ നിഷേധിച്ച് വിക്കിലീക്സ് സ്ഥാപകൻ. വിചാരണയ്ക്കായി തന്നെ സ്വീഡന് വിട്ടുകൊടുക്കരുതെന്നും അസാഞ്ച് ബ്രിട്ടീഷ് സുപ്രീംകോടതിയിൽ. തനിക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കാൻ പ്രോസിക്യൂട്ടർക്ക് അധികാരമില്ലെന്നും അസാഞ്ച്. സ്പാനിഷ് കപ്പ് ആദ്യപാദ സെമിയിൽ ബാഴ്സയെ വാലൻസിയ തളച്ചു. മെസ്സി പെനാൽറ്റി പാഴാക്കി. പ്രീമിയർ ലീഗിൽ ആഴ്സണലിനും സമനില. വാർത്തകളിലേക്ക് വിശദമായി. 2G ലൈസൻസുകൾ റദ്ദാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. എ രാജയുടെ കാലത്ത് നൽകിയ 122 ലൈസൻസുകളാണ് റദ്ദാക്കിയത്. ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തെ പ്രതിയാക്കണമെന്ന ഹർജിയിൽ വിചാരണ കോടതി തീരുമാനമെടുക്കും. 6 ടെലികോം കമ്പനികൾക്ക് പിഴയും വിധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുപ്രീംകോടതിക്ക് മുന്നിൽ നിന്നും ദിജു ശിവദാസ് ചേർന്നു. ദിജു, എന്തെല്ലാമാണ് വിധിയുടെ വിശദാംശങ്ങൾ? അപർണ, 2G സ്പെക്ട്രം കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 3 ഹർജികളിലാണ് സുപ്രീംകോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ GS സിംഗ്വി, AK ഗാംഗുലി എന്നിവരടങ്ങിയ ബെഞ്ച് വാദം കേട്ട ഈ കേസിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കേസ് ടെലികോം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന ആവശ്യമായിരുന്നു. ചട്ടവിരുദ്ധമായി ലൈസൻസ് നേടിയെടുത്ത 11 കമ്പനികളുടെ 122 ലൈസൻസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണും സുബ്രഹ്മണ്യം സ്വാമിയും ഹർജി നൽകിയിരുന്നു. ഇതിൽ ഈ കമ്പനികൾക്ക് ലൈസൻസുകൾ നൽകിയത് ക്രമക്കേടിലൂടെ യും ചട്ടവിരുദ്ധമായുമാണ് എന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് 122 ലൈസൻസുകൾ റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ ഈ കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കി പുനർലേലം നടത്തി നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും 2G സ്പെക്ട്രം കേസിലെ ക്രമക്കേട് നടന്നു എന്ന കാര്യം സുപ്രീംകോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കും. സുപ്രീംകോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ കേസിൽ തുടർന്ന് ബാധിക്കാവുന്ന, കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വിഷയമായിരുന്നു ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെ അന്വേഷണം വേണം എന്നുള്ള കാര്യം. എ രാജ മാത്രമായി 2G സ്പെക്ട്രം വിതരണം നടത്തിയെന്ന് കരുതാനാവില്ല. ചിദംബരത്തിന് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഹർജി നൽകിയ സുബ്രഹ്മണ്യൻ സ്വാമി അതിനുവേണ്ടിയുള്ള വിവിധ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇതേ വിഷയം വിചാരണ കോടതിയുടെ മുന്നിലിരിക്കുന്നു. വിചാരണ കോടതി വിധി പറയാൻ മാറ്റിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തീരുമാനം വിചാരണ കോടതിക്ക് വിടുന്നു എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ വിഷയം CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്നും അതുകൊണ്ട് തന്നെ അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയായിരുന്നു. ഈ ഹർജിയിൽ എന്തായാലും കോടതി അംഗീകരിച്ചിട്ടില്ല. CBI അന്വേഷണം തൃപ്തികരമാണ് എന്ന് തന്നെയാണ് സുപ്രീംകോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതിന് മേൽനോട്ടം, കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ടം നടക്കുന്നുണ്ട്. ആ മേൽനോട്ടം തുടർന്നാൽ മതി എന്നാണ് സുപ്രീംകോടതി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപർണ, ദിജു, സുപ്രീംകോടതിയുടെ ഈ വിധി രാജ്യത്തെ ടെലികോം മേഖലയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അപർണ, ടെലികോം ലൈസൻസുകൾ 11 കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ ഉത്തരവിട്ടെങ്കിലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്നും തന്നെ ഇല്ല. മുൻകിട ഏറ്റവും അധികം ടെലികോം പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളില്ല. മറിച്ച് യൂണിനോർ, വീഡിയോകോൺ, എയർസെൽ, ലൂപ്പ് തുടങ്ങിയ ടെലികോം കമ്പനികളാണുള്ളത്. ഈ 11 കമ്പനികൾ അതിനുശേഷം പല കമ്പനികളും യോജിച്ചുകൊണ്ട് പുതിയ കമ്പനികളായി മാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ലൈസൻസ് ലഭിച്ച ശേഷം ഇങ്ങനെ ഓഹരി വിറ്റ കമ്പനികൾക്കെല്ലാം കോടതി 5 കോടി രൂപ വീതം പിഴ ഇട്ടിട്ടുണ്ട്. ഈ പിഴ ഈടാക്കുന്ന തുക
അതിൽ പകുതി തുക പ്രതിരോധ മേഖലയ്ക്കും ബാക്കി പകുതി തുക സുപ്രീംകോടതി ലീഗൽ സർവീസസ് അതോറിറ്റിക്കും നൽകണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 122 ലൈസൻസുകൾ നൽകിയപ്പോൾ 9000 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. പക്ഷേ അതിൽക്കാൾ കുറച്ച് ലൈസൻസുകൾ ലേലം ചെയ്ത് നൽകിയപ്പോൾ 69000 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. ലേലം ചെയ്ത് നൽകിയിരുന്നെങ്കിൽ ഈ 122 ലൈസൻസുകൾക്ക് വലിയ ഒരു തുക ലഭിക്കുമായിരുന്നു എന്ന കണക്കിലാണ് വ്യക്തമായി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് സുപ്രീംകോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ചെറിയ ചില കമ്പനികളെ മാത്രമാണ് ബാധിച്ചത് എന്നതിനാൽ രാജ്യത്തെ ടെലികോം മേഖലയെ കാര്യമായി ബാധിക്കില്ല. 4 മാസത്തിനകം ഈ സ്പെക്ട്രം എല്ലാം വീണ്ടും ലൈസൻസ് ചെയ്ത് നൽകുമ്പോൾ രാജ്യത്തെ ടെലികോം മേഖലയ്ക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയും അതോടൊപ്പം തന്നെ സർക്കാരിന് കൂടുതൽ തുക ലേലത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സുപ്രീംകോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും 2G സ്പെക്ട്രം കേസിൽ അഴിമതി നടന്നു എന്ന കാര്യം, ക്രമക്കേട് നടന്നു എന്ന കാര്യം സുപ്രീംകോടതി വിധി ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു. അപർണ, നന്ദി. ദിജു ശിവദാസ്. പി ചിദംബരത്തിനെതിരെയുള്ള ഹർജിയിൽ തീരുമാനമെടുക്കാൻ വിചാരണ കോടതിക്ക് അധികാരമുണ്ടെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. കേസ് മറ്റന്നാളാണ് വിചാരണ കോടതി പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് അജിത്കുമാർ ചേരുന്നു. അജിത്, എത്രത്തോളം നിർണായകമാണ് പി ചിദംബരത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ്? തീർച്ചയായും രാജ്യം ഉറ്റുനോക്കിയത് ഇന്ന് പി ചിദംബരത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കോടതി പരാമർശം ഉണ്ടാകുമോ, ആ പി ചിദംബരത്തിൻ്റെ പങ്ക് അന്വേഷിക്കുമോ എന്ന ഉത്തരവുണ്ടാകുമോ എന്നാണ് തീർച്ചയായും എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഇത് വിചാരണ കോടതിക്ക് വിടാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വിചാരണ കോടതി ശനിയാഴ്ച വിധി പറയാൻ ഇരിക്കുകയാണ്. വിചാരണ കോടതിയിലും സുപ്രീം കോടതിയിലും ഒരേ തെളിവുകൾ തന്നെയാണ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയത്. 4 പ്രധാനപ്പെട്ട തെളിവുകൾ, രാജയും പി ചിദംബരവും തമ്മിൽ നടത്തിയ സംഭാഷണം, പ്രധാനമന്ത്രിയുമായി നടത്തിയ സംഭാഷണങ്ങൾ, പി ചിദംബരം ചില കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെങ്കിലും അത് അറിയിച്ചില്ല എന്ന കാര്യങ്ങൾ, ഒപ്പം പ്രണബ് മുഖർജി ധനമന്ത്രാലയത്തിനുമായി ബന്ധപ്പെട്ട് നൽകിയ കത്ത്, ഇത് ഈ തെളിവുകൾ തന്നെയാണ് വിചാരണ കോടതിയിലും നൽകിയിരിക്കുന്നത്. ഈ തെളിവുകൾ തന്നെയാണ് വിചാരണ കോടതിയും സുപ്രീം കോടതിയും പരിഗണിക്കുന്നത്. പക്ഷേ വിചാരണ കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതിപ്പോൾ വിധി പറയേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം, 2 ദിവസം ആശ്വാസം കിട്ടും എന്ന് മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി പറയും. ഏതായാലും ഈ വിഷയങ്ങൾ നാളെ ചേരുന്ന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ എന്തായിരിക്കും നിലപാടെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഏതായാലും ആദ്യം തൊട്ടേ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചത് ഇക്കാര്യ 2G സ്പെക്ട്രം കേസിൽ അഴിമതി ഉണ്ടായിട്ടില്ല എന്നാണ്. പിന്നീട് പല പല തെളിവുകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പുതിയ നിലപാടുകൾ സ്വീകരിച്ചു. ടെലികോം മന്ത്രാലയം ഏ രാജ മാത്രമാണ് പി ചിദംബരത്തിനകത്ത് പങ്കില്ല എന്ന്. ഈ കേസ് വിചാരണ കോടതിയിലും സുപ്രീം കോടതിയിലും വന്നപ്പോഴും ഇതേ നിലപാട് സർക്കാരും CBIയും എടുക്കുകയും ചെയ്തു. ഏതായാലും നിർണായകമായ ഒരു വിധിയായിരിക്കും ചിദംബരവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച ഉണ്ടാകുക. അജിത്ത്, അനുകൂലമല്ലാത്ത ഒരു പരാമർശമെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്ന് ചിദംബരത്തിനെതിരെ ഉണ്ടായാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇന്നുകൂടി BJP ചിദംബരത്തിന്റെ രാജി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എത്രത്തോളം സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ്? തീർച്ചയായും ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസ് റദ്ദാക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷേ സർക്കാർ വളരെ വലിയ ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിയിരുന്നു. പല ഭാഗത്തു നിന്നും നേരത്തെ തന്നെ സർക്കാരിൽ സമ്മർദ്ദമുണ്ടായിരുന്നു ലൈസൻസ് റദ്ദാക്കണമെന്ന്. പക്ഷേ അക്കാര്യത്തിൽ ഒരു നടപടി കൃത്യമായി ഉണ്ടായില്ല. ട്രായ് ചില നോട്ടീസുകൾ അയക്കുക മാത്രമാണ് അത് അക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ വലിയ സമ്മർദ്ദത്തിൽ എത്തിയിരിക്കുന്നു. ഇനി പ്രത്യേക കോടതി പി ചിദംബരത്തിനെതിരെ എന്തെങ്കിലും പരാമർശം തന്നെ നടത്തിയാൽ അത് അദ്ദേഹത്തിന്റെ രാജിവെക്കണമെന്ന സമ്മർദ്ദം വളരെ ശക്തമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് വളരെ സമ്മർദ്ദത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും കോൺഗ്രസ് പാർട്ടിയും. കോൺഗ്രസ് പാർട്ടി നാളെ ഈ വിഷയം ചർച്ച ചെയ്യും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഒരുപക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടത് എന്ന കാര്യങ്ങൾ അടുത്ത 2 ദിവസങ്ങളിൽ തീർച്ചയായും സർക്കാരും കോൺഗ്രസും ചർച്ച ചെയ്യുന്നുണ്ട്. സുപ്രീംകോടതി വിധിയുടെ വിശദാംശങ്ങൾ ടെലികോം മന്ത്രി കപിൽ സിബൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. സ്പെക്ട്രം ലേലം ഉടനെ നടത്തുമെന്ന് ട്രൈ ചെയർമാനും അറിയിച്ചു. വിശദാംശങ്ങളുമായി അമ്പിളി മനോൻ ദില്ലിയിൽ നിന്ന് ചേർന്നു. അമ്പിളി, 122 ലൈസൻസുകൾ റദ്ദാക്കിയ നടപടി ടെലികോം മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയം വിലയിരുത്തുന്നത്?
തീർച്ചയായും അപർണ, സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര ടെലികോം മന്ത്രി കപിൽ സിബൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചർച്ച മുക്കാൽ മണിക്കൂറിലേറെ നീണ്ടു നിന്നു. സുപ്രീം കോടതി ഇന്ന് 11 ടെലികോം കമ്പനികളുടേതായി 122 ലൈസൻസുകളാണ് റദ്ദാക്കിയത്. 4 മാസത്തിനകം ലേലം നടത്തി പുതിയ ലൈസൻസുകൾ വിതരണം ചെയ്യണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നതാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുമായി കേന്ദ്ര ടെലികോം മന്ത്രി ചർച്ച നടത്തിയത്. ഒപ്പം തന്നെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചില ടെലികോം കമ്പനികളുടെ ഓഹരികളിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ടെലികോം മേഖലയെ തന്നെ ബാധിച്ചേക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടെലികോം മേഖലയെ സാരമായി ബാധിക്കാവുന്ന രീതിയിൽ എന്തെല്ലാം നടപടികളായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ അപർണ സൂചിപ്പിച്ച പോലെ തന്നെ ട്രായ് ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു 90% ഉപഭോക്താക്കളെയും സുപ്രീം കോടതി വിധി ബാധിക്കില്ല, എന്നാൽ 10% ഉപഭോക്താക്കളെ ഇത് ബാധിച്ചേക്കാം എന്നൊരു ആശങ്ക ട്രായ്ക്ക് തന്നെയുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിനുമുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ടെലികോം മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിസഭ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. മുന്നോടിയായി ചരിത്ര പ്രധാനമായ വിധിയാണ് സുപ്രീം കോടതിയുടേതെന്ന് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു. At this stage, since the matter is in the trial court and the orders have been reserved, the trial court is perfectly competent to decide on this matter, whether Mr. Chidambaram should be proceeded against or not. And therefore, we have made some observations which I have not been able to read just now. These observations that we made should not be to the prejudice of any party. The CBI is therefore free to investigate Mr. Chidambaram if they so choose, and the trial court is the proper. കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി ഏറ്റെടുക്കുമോ എന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ഇക്കാര്യം വ്യക്തമാക്കാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. You lost in the CVC case. The appointment was quashed. Yesterday, you took shelter under the PMO in the case of sanction. PMO without PM is nothing. And today is this decision of quashing the entire allocation of 122 licenses. കോൺഗ്രസിൽ വെടിനിർത്തൽ. പരസ്യ പ്രസ്താവനകൾക്ക് KPCC വിലക്കേർപ്പെടുത്തി. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. വക്കം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. അപ്പോൾ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മാധ്യമങ്ങളിൽ വരുന്നത് പോലെ സീരിയസ് ആയ ഏതെങ്കിലും സംഘടനാ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിലവിലില്ല. ഏതെങ്കിലും ഒരു സംഭവവികാസം പ്രാദേശിക തലത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആ പ്രദേശങ്ങളിലെ നേതാക്കന്മാർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി വരാം. അതുമാണ് കണ്ണൂരിലുണ്ടായ സംഭവം. കണ്ണൂരിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് 100% ശരിയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൊതുപ്രവർത്തകരോടും പ്രത്യേകിച്ച് ജനപ്രതിനിധികളോടും പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് നൽകേണ്ട മാന്യതയും പരിഗണനയും നൽകാൻ ബാധ്യസ്ഥരാണ്. പോലീസ് സേനയിൽ അച്ചടക്കം നിലനിർത്തേണ്ടതും പോലീസ് സേനയിൽ ശരിയായ നിലയിൽ പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ കടമയാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്.